നമസ്കാരം. ദ കശ്മീർ ഫയൽസ് എന്ന ചിത്രം ഇന്ത്യയിലെമ്പാടും തരംഗമാവുകയാണ്. കേരളത്തിലും ആദ്യ ഘട്ടങ്ങളിൽ ചെറിയ വെല്ലുവിളികൾ നേരിട്ടുവെങ്കിലും കൂടുതൽ കൂടുതൽ തിയേറ്ററുകളിലേക്ക് കശ്മീർ ഫയൽസ് മാറുകയാണ്. കൂടുതൽ കൂടുതൽ വേദികൾ അതിന് കിട്ടുന്നു, കൂടുതൽ ആൾക്കാർ അത് കാണുന്നു. നിരവധി നിരവധി പ്രമുഖർ ഈ സിനിമയുടെ പ്രമേയത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നു. ഇവിടെ ആദ്യ ഘട്ടത്തിൽ തിയേറ്ററുകൾ പോലും നൽകാതെ, ഒരു പോസ്റ്റർ പോലും ഇല്ലാതെ, പ്രദർശിപ്പിക്കാതെ ഈ സിനിമ വലിയ അവഗണന നേരിട്ടിരുന്നു. ആ സമയത്ത് തത്വമയി ന്യൂസ് പോസ്റ്റർ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. വിവിധ തരത്തിലുള്ള ക്യാമ്പയിനുകളും ബോധവൽക്കരണവും അതിൻ്റെ ഭാഗമായി, ഈ സിനിമയുടെ ഭാഗമായി നമ്മൾ നടത്തിയിരുന്നു. അതിനോട് പല പ്രമുഖരും പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ മുൻ സൈനിക ഉദ്യോഗസ്ഥനും നിരവധി ചിത്രങ്ങളുടെ സംവിധായകനുമായ മേജർ രവി നമ്മളോട് സംസാരിക്കുകയാണ്. മേജർ രവി ആ സമയത്ത്, അതായത് കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടന്ന സമയത്ത് ജമ്മുകാശ്മീരിൽ സേവനമനുഷ്ഠിച്ച ആളാണ്. അതിലുപരി നിരവധി സിനിമകളുടെ സംവിധായകനാണ്. ഈ രണ്ട് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കശ്മീരി ഫയൽസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയത്തെക്കുറിച്ചും സന്ദേശത്തെക്കുറിച്ചും മേജർ രവി നമ്മോട് സംസാരിക്കുകയാണ്. ഈ സിനിമ എന്തുകൊണ്ട് ഇത്രയും ഓപ്പോസിഷൻ വരുന്നു? അതുപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ഗോവയില് ഒരു സിനിമാ തിയേറ്റർ മാനേജർ, അയാള് ഹൗസ്ഫുൾ ബോർഡും പുറത്തു വെച്ചിട്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 40% മറ്റേ ടിക്കറ്റ് കൊടുത്തിട്ടില്ല, ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള പലതും കണ്ടെത്താനും വെച്ച് ഐ ഷുഡ് വാച്ച് ദിസ് ഫിലിം. വൈ? ബിക്കോസ് ഞാനെന്ന വ്യക്തി 89 എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാശ്മീർ പോകുന്നത്. 89 ജനുവരി 1 റുബൈയ സേരി അവരെ കിഡ്നാപ്പ് ചെയ്തിട്ടുള്ള ആ കേസ് നടന്നിരിക്കുന്നു. മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ മകള്, അന്ന് അദ്ദേഹം ഹോം മിനിസ്റ്റർ ആയിരുന്നു. സോ അന്ന് ഈ പൊളിറ്റിക്സുമായിട്ടൊന്നും നമുക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ അടുത്ത് ഓർഡർ പറയുന്നു, അതവിടെ പോകണം, ചെയ്യുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങള് കമാൻഡേഴ്സിന്റെ ആ ഒരു ടീമില്, ഒരു ടീമില് ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ 3 ടീമിനെ വേർതിരിച്ചിട്ട് പലയിടത്തും പറഞ്ഞു. ടീം എന്ന് പറയുന്നത് 30 അടങ്ങുന്നതിൽ, അതിലൊരു ഓപ്പറേഷനിൽ ഞങ്ങൾ ഒരു 24 റെഡി ആയിരിക്കും. അപ്പൊ ഞങ്ങൾ ഈ റെക്കെല്ലാം ചെയ്തിട്ട് ഫൈനലി വി ഓൾ ഗോട്ട് ടുഗദർ, ഞങ്ങളെല്ലാം കൂടെ ഒരു സ്ഥലത്തായിട്ട് പറഞ്ഞു, ഇവിടെ വന്ന് ഇറ്റ്സ് അബൌട്ട് 1 നൗ വി ഗോട്ട് ടു ഗെറ്റ് ഓർഡേഴ്സ്. നമുക്ക് ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പോയിട്ട് പെൺകുട്ടീനെ റെസ്ക്യൂ ചെയ്യാം എന്നുള്ളത്. ഇവിടെയാണ് പിന്നീട് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങൾ. കാരണം പൊളിറ്റിക്കലി എന്തുകൊണ്ട് മുഫ്തി മുഹമ്മദ് ബീയിങ് ദ ഹോം മിനിസ്റ്റർ അദ്ദേഹം ആ ഓപ്പറേഷൻ പെർമിഷൻ തന്നില്ല? കാരണം അദ്ദേഹത്തിന്റെ മകളായിരിക്കാൻ, ഓക്കെ മകളാണെങ്കിലും മകൾക്ക് മുന്നേ ഒരു റിലേഷൻ ഉണ്ട്. ഒരു മന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാല് രാജ്യത്തിനോടൊരു കിടപ്പാടുണ്ട്. ഇന്നത്തെപ്പോ ഹോം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എന്റെ മകളാണെങ്കിൽ ഒരു റൂള്, അല്ല മറ്റുള്ളവരുടെ മക്കളാണെങ്കിൽ അതിന് വേറെ റൂള്, അങ്ങനെ പറയുന്ന രാഷ്ട്രീയക്കാര് ഐ ഡോണ്ട് അഗ്രി ഫോർ ദാറ്റ്. അതുകൊണ്ടാണ് എനിക്ക് ഈ രാഷ്ട്രീയക്കാരെ തന്നെ പല രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ആയിരിക്കും നമുക്ക് 100 നല്ലൊരാളെ കാണുന്നത്, രാജ്യസ്നേഹമുള്ളവര്. അപ്പൊ അവിടെ ഈ ഓർഡർ വന്നപ്പോ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയി. അത് കഴിഞ്ഞിട്ട് വിത്തിൻ നോ ടൈം ഇവര് നെഗോഷിയേഷൻ ചെയ്ത് 4 അവര് ചോദിച്ചിട്ടുള്ള 4 മിലിറ്റൻസിനെ ജയിലിൽ നിന്ന് വിട്ടുകൊടുക്കുകയും ഈ പെൺകുട്ടീനെ അവർ വിടുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ അറിയുന്ന ആ പെൺകുട്ടി ഉണ്ടായിരുന്നത് അവളുടെ ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു 4. അല്ലാതെ ടെററിസ്റ്റ് അതൊന്നുമല്ല, ഇതെല്ലാം ഒരു സ്റ്റേജ് മാനേജ്ഡ് കിഡ്നാപ്പിംഗ് ആയിരുന്നു എന്നുള്ളത്. പക്ഷെ അന്ന് നമ്മൾ പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് നിന്ന് പറയാനോ ഇതിനൊന്നും ഉള്ള ഒരു, നമുക്ക് വി ആർ നോട്ട് സപ്പോസ് ടു ഡു ഇറ്റ്. അപ്പൊ നമ്മൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമ അവിടെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് എവിടേക്കോ പരാമർശിച്ചിട്ടുള്ളത് കാണുന്ന സമയത്തും അതുപോലെ തന്നെ 89 90 മാക്സിമം ജനസൈഡ്, ഹിന്ദു ജനസൈഡ് എന്ന് പറയുന്നത് ഹിന്ദുക്കളെ വേട്ടയാരി ഓടിച്ചിട്ട് കൊന്നതും, അതിനകത്ത് ഞാൻ പേഴ്സണലി എന്റെ ബാച്ച്മേറ്റ്, അദ്ദേഹത്തിന്റെ പേരാണ് മേജർ, അവൻ പിന്നീട് കേണലായിട്ട് റിട്ടയറായി, കേണൽ പ്രഫുൽ പരിമു, എന്റെ കൂടെ ട്രെയിനിങ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹം ശ്രീനഗർകാരൻ പണ്ഡിറ്റാണ്. ഈ ഇവൻ ക്യാപ്റ്റൻ എന്നെ എവിടുന്ന് വിളിച്ചിട്ട് അവന് മനസ്സിലായി ഞങ്ങൾ കമാൻഡേഴ്സ് അവിടെ ശ്രീനഗറിലുണ്ടെന്നുള്ളത്. എന്നിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, രവി യാർ എന്റെ വീട് ഇന്നടത്താണ്, അവിടെ പോയിട്ട് അറ്റ്ലീസ്റ്റ് നിനക്ക് പറ്റുന്ന സാധനങ്ങളൊന്നും പൊക്കി എടുത്തിട്ട് ഏതെങ്കിലും മിലിറ്ററി ക്യാമ്പിൽ നിങ്ങൾ കിടക്കുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം. യു ജസ്റ്റ് ഇമാജിൻ, ഒരു ആർമി ഓഫീസറായിട്ടുള്ള കശ്മീരി പണ്ഡിറ്റാണ് അദ്ദേഹത്തിന്റെ പേരും ഞാൻ കൃത്യമായിട്ട് പറയാണ്, ഫഗുൽ പരിമു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു,
ഇയാൾ ഈ നീ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് പോവാൻ ഇവിടെ ഓർഡർ ഇല്ല. ലാൽ ചോക്കിലേക്ക് എന്തെല്ലാം നമ്മള് ആവശ്യമില്ലാതെ പോരുത് എന്നുള്ള ഓർഡറൊക്കെയാണ്. കാരണം അത്രയും ഹോട്ട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പിന്നീട് അവസരം കിട്ടിയപ്പം, കാരണം അത്രയും ജഗ്മോഹനോ അതിനു മുമ്പുണ്ടായിരുന്ന ഗവർണർ വന്നിട്ട് വന്നപ്പം ഞങ്ങൾ പിന്നെ അവിടെ പോയിട്ട് നോക്കുന്ന സമയത്ത് ഈ പരിമോന്റെ വീട്ടിനകത്ത് വേറെ ആളുകളാണ് താമസിക്കുന്നത്. അതിനകത്ത് ഇവരൊന്നല്ല, അവിടുത്തെ കശ്മീരി മുസ്ലിംസ് ഓൾറെഡി അത് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നു. അപ്പൊ എന്താണ് ഇവരായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള ഓർഡർ പോലും നമുക്ക് സെൻട്രൽ ഗവൺമെന്റിന് ഇല്ല. സോ വി കെയിം ബാക്ക്. ഞാൻ എന്നിട്ട് പിന്നെ വിളിച്ച് പറയാം, റിയലി സോറി മാത്തത്, ഐ കാൻ ഡു എനിതിങ് ബിക്കോസ് ദ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ഗിവൻ ആൻ ഓർഡർ ദാറ്റ് ദർ ഷുഡ് നോട്ട് ബി എനി കോൺസെൻട്രേഷൻ വിത്ത് ദ കശ്മീരി മുസ്ലിംസ്. സോ ഇത് ഇതൊക്കെ കാണാനാണ് ഞാൻ ഈ സിനിമ എവറി വൺ ഷുഡ് സീ ആൻഡ് റിയലൈസ് വാട്ട് എക്സാക്ട്ലി. ഞാനിപ്പോ ഒരു സിനിമയുടെ സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒന്നൊന്നര കൊല്ലായിട്ട് ഈശോന്റെ ആർട്ടിക്കിൾ പോയതിനു ശേഷം, അതിനുശേഷം ഞാൻ കാശ്മീരിൽ ചാക്കോച്ചിന്റെ കൂടെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടുത്തെ ആൾക്കാരെ വിചാരിച്ചു പോകും, എന്റെ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. അവര് പറഞ്ഞൊരു വേർഷനുണ്ട്, സർ ഈ 370 ആർട്ടിക്കിൾ ഇത്രയും വലിയ പ്രശ്നമായിരുന്നു എന്നുള്ളത് അത് എടുത്തു കളഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്താന്ന് വെച്ചാൽ അത് ഇപ്പം പല കാര്യങ്ങൾക്കും നിങ്ങൾ ഓഫീസിലെ ഗവൺമെന്റ് ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുന്നിട്ട് ഈ 370 ഉണ്ടായിരുന്ന സമയത്ത് ഈ രണ്ടു രൂപയുടെ മറ്റേ സബ്സിഡിയിലെ റൈസും ബാസ്മതി ബാസ്മതി റൈസും രാജ്മ ചാവൽ ഇവ രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ, പഞ്ചാരിയും കൊടുത്തു കഴിഞ്ഞാൽ അവര് ഹാപ്പി. വേറെ ഇപ്പോഴാണ് ഇവരേക്ക് വീടുകളിലേക്ക് കറണ്ട് വരുന്നു, വെള്ളം വരുന്നു, കാരണം സെന്ററിൽ നിന്ന് വരുന്ന പൈസ കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങി. 370 ആർട്ടിക്കിൾ പോയപ്പം മറ്റൊരു 370 ആർട്ടിക്കിൾ ഉണ്ടായിരുന്ന സമയത്ത് പറയുക, അതുപോലെ തന്നെ മുഫ്തി മുഹമ്മദിന്റെ ഫാമിലിയും രണ്ടും പേരും ഓരോരുത്തരും ഭരി മാറിമാരും ഭരിക്കുമ്പോൾ ഇവർ വിനിച്ചെടുക്കുകയായിരുന്നു, ജനങ്ങളൊക്കെ മുന്നിട്ടില്ലായിരുന്നു. ഇത് ഞാൻ എന്റെ അടുത്ത സിനിമയ്ക്ക് അത്ര ടോപ്പിക് ആക്കണം. കാരണം 370 ആർട്ടിക്കിൾ പോയതിൽ അവിടുത്തെ ജനങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് 35 ആർട്ടിക്കിൾ 35 പോയതിലും ഭയങ്കര സന്തോഷം. കാരണം ആർട്ടിക്കിൾ 35 എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല ഇവിടെ ഉള്ളത്. ഈ ആർട്ടിക്കിൾ 35 370 കൂടിയിട്ടാണ് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം എടുത്തു കളഞ്ഞത്. ആർട്ടിക്കിൾ 35 എന്ന് പറയുന്നതാണ് അവിടുത്തെ ഒരു കശ്മീരി പെൺകുട്ടി കല്യാണം കഴിച്ച് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേക്ക് കാശ്മീരിന്റെ സിറ്റിസൺഷിപ്പ് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയിലൊരു സ്റ്റേറ്റിനെതിരാണ് ഒരു പ്രത്യേക സിറ്റിസൺഷിപ്പ്. അപ്പം ഇതിന്റെയൊക്കെ ഒരു ഭവിഷ്യത്തുകളും കാര്യങ്ങളൊന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. 370 ആർട്ടിക്കിൾ എടുത്തുകളയാണെന്നുള്ള അനുപംജിയുടെ ക്യാരക്ടർ പറയുന്നത് അതിനകത്ത് മനസ്സിലാക്കും. പക്ഷെ ഞാൻ ആ സിനിമ പേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഇതെല്ലാം കാണുന്ന സമയത്ത് വാട്ട് വാസ് ആർട്ടിക്കിൾ 370 എങ്ങനെയായിരുന്നു ഈ മാറി മതി മറിച്ച് ഭരിച്ചിരുന്ന ഗവൺമെന്റുകള് അവന്മാരെ മണ്ടന്മാരാക്കി അവിടെ ഇരുന്നിരുന്ന രാജാക്കന്മാരായിട്ടുള്ള രണ്ട് ഫാമിലീസ്, ഒന്ന് ഫറൂഖ് അബ്ദുള്ള ഫാമിലി, മുഫ്തി മുഹമ്മദിന്റെ ഫാമിലി, ഇത് രണ്ടും കൂടെ ജനങ്ങളെ മണ്ടന്മാരാക്കിയിട്ട് ഉള്ള കാശ് മുഴുവൻ നമ്മുടെ ടാക്സിന്റെ പൈസ മുഴുവൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. 6 വർഷം ഭരിക്കുന്ന സമയത്ത് ഓരോരുത്തരും അദ്ദേഹം ഉണ്ടാക്കിയിട്ട് ഫറൂഖ് അബ്ദുള്ളക്ക് അവിടെ ഗോൾഫ് കോഴ്സ് അടക്കമുണ്ട് അറിയാമോ. അപ്പം ഈ ജനങ്ങൾക്കൊന്നും കിട്ടിയില്ല. എത്രയോ സ്ഥലങ്ങളില് ഞാനിപ്പം രാജുവിന്റെ പടം ഷൂട്ട് ചെയ്യാൻ പോയത് ഷോപ്പിയാനിലായിരുന്നു. ഞങ്ങൾ പോകുന്ന ഒരു 10 കിലോമീറ്ററിനകത്ത് പല സ്ഥലങ്ങളിലും രാത്രിയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് സന്ധ്യയായി കഴിഞ്ഞാൽ ഇരുട്ടായിരിക്കും. നോക്കുമ്പോൾ എന്താണ്, അവിടെ കറണ്ട് ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഇത്ര വർഷമായിട്ട് ഇലക്ട്രിസിറ്റി പോലും സപ്ലൈ ചെയ്യാത്ത വില്ലേജുകൾ അവിടെ ഉണ്ട്. ഇതിനെ കുറിച്ച് എത്ര പേർക്ക് അറിയാൻ ചെയ്യുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സിനിമയിൽ വരുമ്പോഴാണ് നിങ്ങളൊക്കെ അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ 1962 ഞാൻ പണ്ട് ഞാൻ കോൺട്രവേഴ്സിയിൽപ്പെട്ടതാണ്. മോദി ഗവൺമെന്റ് വന്നു, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ധൈര്യമായിട്ട് സിനിമ എടുക്കാം എന്ന് പറഞ്ഞപ്പം അതെന്താണ്, അത് അങ്ങനെയല്ല ഞാൻ ആ പറഞ്ഞത്. ധൈര്യമായിട്ട് എനിക്കൊരു സിനിമ, അത് 1962 വാറിനെ ബേസ് ചെയ്തിട്ടുള്ള ബാറ്റിൽ ഓഫ് റൊസാംഗ്ല എന്നുള്ള ഒരു സിനിമയാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിച്ചത്. ആ സമയത്താണ് അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു ഭരിച്ചിരുന്നത്. ദേ ബ്ലോക്ക് മീ. ബ്ലോക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. അവർക്ക് എങ്ങനെയോ വിവരം കിട്ടി. ഞാൻ അതിനെ കുറിച്ച് തുടങ്ങുന്നത് 8 മാസം വരച്ചു കിട്ടി. ഇലക്ഷൻ കഴിഞ്ഞു, അതോടെ അവരെന്നെ കൈയൊഴിഞ്ഞു. കാരണം ഇലക്ഷൻ കഴിയുന്നവരൊക്കെ ഇപ്പോൾ ഇറങ്ങാൻ പാടില്ല എന്നുള്ളതിന്റെ മുകളിലായിരുന്നു അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ. അങ്ങനെ എത്രയോ സബ്ജക്റ്റ് ഉണ്ട്. ഈ ബാറ്റിൽ ഓഫ് റൊസാംഗ്ലയുടെ വന്നു കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുള്ളത്. സോ ഇതിനൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞാൻ വേണ്ടി പോയത്. ഇത്രയും പേര് എനിക്കിപ്പോ പറയാനുള്ളത് ഇതിനെ കുറിച്ച്. എനിവേ, ഐ സല്യൂട്ട് ദാറ്റ് ഡയറക്ടർ ആൻഡ് ദ പീപ്പിൾ ഹു ആർ സപ്പോർട്ടിങ് ദിസ് ഫിലിം. വൈ? ബിക്കോസ് ദിസ് എ ഫാക്ട്. നമ്മുടെ ചരിത്രം അറിയണം.
എത്രയോ കാലങ്ങളായിട്ട് നമ്മളെ ചരിത്രം മാറ്റിമറിച്ച് ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമുള്ള സമയമായിരിക്കും.